നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ ദളിത് സംഘടനാ നേതാക്കളെ മുൻനിർത്തി ഹിന്ദുക്കൾക്കിടയിൽ ജാതി കലാപങ്ങൾ സൃഷ്ടിക്കാനുള്ള പദ്ധതി നടന്നിരുന്നതായി ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു ഏറ്റുമുട്ടൽ ആവിഷ്കരിക്കാൻ പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ രഹസ്യ ശില്പശാല വരെ നടത്തിയിരുന്നതായി ഉത്തർപ്രദേശ് പോലീസിനാണ് തെളിവുകൾ ലഭിച്ചത് ഹത്ര സംഭവത്തിന്റെ മറവിൽ സ്ഫോടനമുണ്ടാക്കാനും ഉത്തരവാദിത്തം ദളിത് സംഘടനകളുടെ തലയിലാക്കി യു പി യിലാകെ ജാതികലാപം സൃഷ്ടിക്കാനുമായിരുന്നു മാധ്യമപ്രവർത്തകനായിരുന്ന മലയാളി സിദ്ധിക്കാപ്പന്റെ ലക്ഷ്യമെന്നും തെളിവുകൾ സൂചിപ്പിക്കുന്നു പോപ്പുലർ ഫ്രണ്ട് കമാൻഡറായ കെ പി കമാലിനെതിരായ തെളിവുകൾ യു പി പോലീസിന് ലഭിച്ചത് ക്യാമ്പസ് ഫ്രണ്ട് ജനറൽ സെക്രട്ടറി റൌഫ് ഷെറീഫിന്റെയും ഹിറ്റ് സ്ക്വാഡ് പരിശീലകൻ ബദറുദ്ദീനിന്റെയും മൊഴികളിൽ നിന്നാണ് കമാലിന് സിദ്ധിക്കാപ്പനയച്ച ശബ്ദ സന്ദേശവും നിർണായക തെളിവായി മാറിയിട്ടുണ്ട് ഹത്രാസ് ദൌത്യത്തിന് സിദ്ധിക്കാപ്പന് ലക്ഷങ്ങൾ കമാൽ നൽകിയെന്നാണ് റൗഷരീഫ് യു പി പോലീസിന് മൊഴി നൽകിയത് എന്നറിയുന്നു കാപ്പന്റെ മൊബൈലിൽ നിന്ന് കമാൽ നയിച്ച കോഡുകൾ നിറഞ്ഞ ശബ്ദ സന്ദേശം ആഗ്രയിലെ ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിൽ വീണ്ടെടുക്കുകയാണുണ്ടായത് ഇതിൽ പരാമർശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ പി എഫ് ഐ കേരളത്തിൽ സംഘടിപ്പിച്ച രഹസ്യ ശില്പശാലയെക്കുറിച്ചാണെന്ന് റൌഫും ബദറുദ്ദീനും സ്ഥിരീകരിച്ചിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആസൂത്രണം ചെയ്ത രണ്ട് കലാപശ്രമങ്ങൾ ചീറ്റിപ്പോയതിനെ തുടർന്നാണ് ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ രഹസ്യ ശില്പശാല സംഘടിപ്പിച്ചത് കമാലായിരുന്നു മുഖ്യ സംഘാടകൻ കാപ്പൻ റൌഫ ബദറുദ്ദീൻ ഫിറോസ് ഖാൻ തുടങ്ങിയവർ ഈ പരിപാടിയിൽ പങ്കെടുത്തു അയോധ്യയിലെ രാമക്ഷേത്രത്തെ സംബന്ധിച്ച സുപ്രീം കോടതി വിധിക്കെതിരെ മുസ്ലിങ്ങളെ തെരുവിലിറക്കാനും പി നടത്തിയ ശ്രമം വിജയിച്ചില്ല പിന്നീടാണ് പൗരത്വ ബില്ലിനെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിച്ചത് പക്ഷെ കോവിഡ് ലോക്ക്ഡൌൺ എന്നിവ വന്നതോടെ പൗരത്വ ബിൽ സമരവും അവർക്ക് ഉപേക്ഷിക്കേണ്ടതായും വന്നു വടക്കുകിഴക്കൻ ഡൽഹിയിലെ കലാപവും ഫലത്തിൽ തിരിച്ചടിയായി മാറി ആദ്യഘട്ടത്തിൽ ഹിന്ദുസംഘടനാ പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ചു കൊന്നെങ്കിലും തിരിച്ചടി പ്രതീക്ഷിച്ചതിലും ഭീകരമായിരുന്നു മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് വടക്കുകിഴക്കൻ ഡൽഹിയിൽ നിന്ന് പലായനം വരെ ചെയ്യേണ്ടി വന്നു ഇതോടെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്ക് സ്വന്തം സമുദായത്തിൽ നിന്ന് വരെ പഴി കേൾക്കേണ്ടിയും വന്നു ഇതിനു ശേഷമാണ് കേരളത്തിൽ രഹസ്യമായി ഒരു ശില്പശാല ഇവർ സംഘടിപ്പിച്ചത് ഇതിൽ ഹിന്ദുക്കൾക്കിടയിൽ ജാതി കലാപങ്ങൾ സൃഷ്ടിക്കാനുള്ള പദ്ധതിയാണ് ആവിഷ്കരിച്ചത് ദളിത് സംഘടനാ നേതാക്കളെ മുൻനിർത്തിയായിരുന്നു ഈ തീരുമാനം ഇതിനുപ്രകാരം സിദ്ധിക്കാപ്പൻ അഭിമുഖത്തിന് എന്ന വ്യാജേന പലതവണ ഭീമാർമി നേതാവ് ചന്ദ്രശേഖർ ആസാദുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് ഉത്തർപ്രദേശ് പോലീസിന് ലഭിക്കുന്ന വിവരം അതിനിടെയാണ് ഹത്രാസിൽ ദളിത് പെൺകുട്ടി കൊല്ലപ്പെട്ട സംഭവം ഉണ്ടായത് ഹത്രാസിൽ ദളിത് പ്രക്ഷോഭം ഇളക്കിവിടാൻ കാപ്പൻ വീണ്ടും ചന്ദ്രശേഖർ ആസാദിനെ കണ്ടുവെന്നാണ് വിവരം ചന്ദ്രശേഖർ ആസാദിന്റെ സന്ദർശനത്തിന് മുന്നൊരുക്കങ്ങൾ നടത്താനാണ് കാപ്പൻ ക്യാമ്പസ് ഫ്രണ്ടുകാർക്കൊപ്പം ഹത്രാസിലേക്ക് യാത്രയായതും പിന്നാലെ ബോംബ് വിദഗ്ധരായ ബദുറുദ്ദീനും ഫിറോസ് ഖാനും മറ്റൊരു വാഹനത്തിൽ ഹത്രാസിലേക്ക് ഇവർക്കു പിന്നാലെ തിരിച്ചു സ്ഫോടന ഉത്തരവാദിത്തം ദളിത് സംഘടനകളുടെ തലയിലാക്കി ഉത്തർപ്രദേശിലാകെ ജാതികലാഭം സൃഷ്ടിക്കലായിരുന്നു ഇവരുടെ ലക്ഷ്യം സിദ്ധിക്കാപ്പൻ പിടിയിലായതോടെ ഈ പദ്ധതികളെല്ലാം പൊളിഞ്ഞു ബദറുദ്ദീനും ഫിറോസ് ഖാനും അന്ന് രക്ഷപ്പെട്ടെങ്കിലും നാല് മാസങ്ങൾക്ക് ശേഷം യു പി പോലീസിൻ്റെ പിടിയിലായി ഇവർ പിടികിട്ടാപ്പുള്ളിയായിരുന്ന കെ പി കമാലിനെ മലപ്പുറത്തു നിന്ന് ഉത്തർപ്രദേശ് പോലീസ് രഹസ്യമായി പിടികൂടിയതോടെ ഹത്രാസ് കലാപ ഗൂഢാലോചന കേസിൽ ചുരുളുകൾ ഓരോന്നായി അഴിയുകയാണ് റിമാൻഡിലുള്ള കമാലിനെ ഉത്തർപ്രദേശ് പോലീസ് വൈകാതെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും പ്രമുഖനായ മാധ്യമപ്രവർത്തകൻ സിദ്ധിക്കാപ്പനെ തടവിൽ പീഡിപ്പിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഇടതുപക്ഷമാണ് മുന്നിലേക്ക് വെച്ചത് ഇത്തരത്തിലുള്ള സിദ്ധിക്കാപ്പന്റെ ചെയ്തികളും കമാലിലൂടെ ഓരോന്നായി പുറത്തുവരികയാണ്